ചെമ്മേലി പഞ്ചായത്തിൽ സമ്പൂർണ്ണ അടച്ചിടൽ. കോവിഡ് വർദ്ധനവിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചായത്ത് ഡി കാറ്റഗറിയിലാവുകയും ഇതേ തുടർന്ന് ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെയാണ് കടുത്ത നിയന്ത്രണങ്ങൾ. കോവിഡ് കണക്കുകൾ കുതിച്ചതോടെ എരുമേലിയിൽ ഒരാഴ്ചത്തേക്ക് കടുത്ത നിയന്ത്രണങ്ങൾ. ഇതിന്റെ ഭാഗമായി എരുമേലി പഞ്ചായത്തിൽ സമ്പൂർണ്ണ അടച്ചിടലിന് തീരുമാനമായി. കോവിഡ് വർദ്ധനവിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചായത്ത് ഡി കാറ്റഗറിയിലാവുകയും ഇതേ തുടർന്ന് ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെയാണ് കടുത്ത നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നത്. ഒരാഴ്ചയ്ക്ക് ശേഷവും കോവിഡ് വർദ്ധനവ് തുടർന്നാൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നീട്ടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. ഇനി യാത്രകൾ ചെയ്യുന്നവർ രണ്ട് ഡോസ് വാക്സിനെങ്കിലും സ്വീകരിച്ചവരായിരിക്കണം. ഇല്ലെങ്കിൽ ഒരാഴ്ചയിൽ കുറയാതെ കോവിഡ് ആന്റിജൻ ടെസ്റ്റ് നെഗറ്റീവ് റിസൾട്ടിന്റെ പകർപ്പ് കൈവശം കരുതിയിരിക്കണമെന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം യാത്ര സംബന്ധിച്ച് സത്യവാങ്മൂലവും കരുതുകയും വേണം. ക്വാറന്റൈനിൽ കഴിയുന്നവരെ പോലീസ് അന്വേഷിച്ചെത്തും. ഇവർ പുറത്തിറങ്ങുന്നത് അറിഞ്ഞാൽ കേസെടുക്കുകയും ചെയ്യും. ഇതിനുള്ള പരിശോധനകൾക്ക് പോലീസിന്റെ ബൈക്ക് പട്രോളിംഗും ഉണ്ടാകും. അനാവശ്യമായി പുറത്തിറങ്ങുന്നവർക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നിയമ നടപടികളും സ്വീകരിക്കും. ഇത്തരക്കാരുടെ വാഹനങ്ങൾ പിടിച്ചെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ സൂക്ഷിക്കും. കൂട്ടം കൂടുന്നതും നിരോധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി 60 പേർക്കാണ് ഇവിടെ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിലവിൽ 100-ലേറെ പേർ ക്വാറന്റൈനിലാണ്. ആവശ്യ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഡി കാറ്റഗറി പ്രകാരം രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ പ്രവർത്തന അനുമതിയുള്ളത്. ആവശ്യ സേവന വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഔദ്യോഗിക തിരിച്ചറിൽ കാർഡ് നിർബന്ധമാണ്. രോഗികൾ, സഹായികൾ, വാക്സിൻ സ്വീകരിക്കാൻ പോകുന്നവർ ഇത് സംബന്ധിച്ച വ്യക്തമായ രേഖ കരുതിയിരിക്കുകയും വേണം. വിവാഹത്തിനും മറ്റു പരിപാടികൾക്കും മുൻകൂട്ടി അനുമതിയും വാങ്ങണം. ഡി കാറ്റഗറി പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ പഞ്ചായത്ത് പരിധിയിൽ കർശനമായി നടപ്പിലാക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഇതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയുന്നതിന് കോവിഡ് നിർണയ ടെസ്റ്റുകൾ വർദ്ധിപ്പിക്കുവാൻ പഞ്ചായത്ത് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിലും തീരുമാനമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ എരുമേലി. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് നിർവശം പഴയ ബീമാസ് ടെക്സ്റ്റൈൽസ് ബിൽഡിംഗ് പുത്തനങ്ങാടി റോഡ് കാഞ്ഞിരപ്പള്ളി. ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക്. ടെക്സ്റ്റൈൽ ആൻഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് നിർവശം പഴയ ബീമാസ് ടെക്സ്റ്റൈൽ ബിൽഡിംഗ് പുത്തനങ്ങാടി റോഡ് കാഞ്ഞിരപ്പള്ളി.